ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സെപ്റ്റംബർ 28 വിസ്തർ വിൻസെന്റ് ഹൗസിന്റെ നാമത്തെ തിരുനാൾ. ബൊഹേമിയയിലെ പ്ലേഗ് എന്ന സ്ഥലത്താണ് വിസ്തർ വിൻസെന്റ് ഹൗസ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച ഏതാനും ദിവസങ്ങൾക്കകം ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് കൊല്ലപ്പെട്ടു. പിന്നീട് രാജ്യത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ മാതാവ് ഏറ്റെടുത്തു. അമ്മുമ്മയും വിശുദ്ധയുമായ മിസ്റ്റർ ലൂഡ്വില്ലയാണ് പിന്നീട് വിശുദ്ധന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഭരണകാര്യങ്ങളും നോക്കിയതും പഠിപ്പിച്ചതും. നല്ല ഒരു ക്രിസ്ത്യാനിയായി വളർത്തിയതിനോടൊപ്പം തന്നെ നല്ല ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്നും മിസ്റ്റർ ലൂഡ്വില്ല തന്റെ കൊച്ചുമകനെ അഭ്യസിപ്പിച്ചു. മിസ്റ്റർ വിൻസെന്റ് ഹൗസ് തന്റെ രാജ്യഭരണം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ മറ്റു ചില വിജാതീയരായ പ്രഭുക്കൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയിരുന്നു. പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിതനാകുമ്പോൾ വിൻസെന്റ് ഹൗസിന് 18 വയസ്സായിരുന്നു. മറ്റുള്ളവരുടെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ അദ്ദേഹം സഭയുമായി ഒത്തുചേർന്ന് ധാരാളം വിഗ്രഹ ആരാധകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അനുകമ്പയിൽ അലിയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നല്ല മാതൃക നൽകിയത് വഴി അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ ബൊഹേമിയയിലെ നല്ല രാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടു. തൻ്റെ ജീവിതകാലം മുഴുവനും കറപുരളാത്ത ഒരു ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നാടുവാഴി ആയിരുന്നതിനാൽ അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് പിതാവിന് പോലെയും അനാഥരോടും വിധവകളോടും പാവപ്പെട്ടവരോടും കാരുണ്യമുള്ളവനായിരുന്നു. തൻ്റെ സ്വന്തം ചുമലിൽ വിറക് ചുമന്ന് പാവപ്പെട്ടവരുടെ വീടുകളിൽ അദ്ദേഹം വിറക് എത്തിക്കുമായിരുന്നു. തടവ് പുള്ളികളെ മോചിപ്പിക്കുക, തടവറകളിൽ പീഡനം അനുഭവിക്കുന്നവരെ സന്ദർശിക്കുക എന്നിങ്ങനെ പല നല്ല പ്രവൃത്തികളും അദ്ദേഹം ചെയ്തിരുന്നു. ക്രിസ്തീയ പുരോഹിതന്മാരോട് വളരെയേറെ ബഹുമാനം അദ്ദേഹം പുലർത്തിയിരുന്നു. എന്നാൽ വിശുദ്ധന്റെ സഹോദരനായ ബൊലെസ്ലാവൂസ് വിഗ്രഹാരാധകനായി മാറി. 1929 സെപ്റ്റംബർ 28 വിൻസെന്റ് ഹൗസ് വിശുദ്ധ കുർബാനയ്ക്കായി പോകുന്ന വഴി പള്ളിയുടെ പടിവാതിൽക്കൽ വച്ച് ബൊലെസ്ലാവൂസ് വിശുദ്ധനെ പിറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തി. മരിക്കുന്നതിന് മുൻപ് വിശുദ്ധൻ തന്റെ സഹോദരന്റെ ആത്മാവിനോട് കരുണ കാണിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാഷ്ട്രീയ കാരണങ്ങൾ മൂലമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതെങ്കിലും വിശ്വാസത്തോട് ബന്ധപ്പെട്ട വഴക്കാണ് ഇതിനുള്ള മൂല കാരണമെന്നതിനാൽ സഭയുടെ രക്തസാക്ഷികൾക്കിടയിലാണ് വിശുദ്ധന്റെ സ്ഥാനം. തന്റെ 22-ാമത്തെ വയസ്സിൽ വധിക്കപ്പെട്ട ഈ രാജാവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ദേശീയ നായകനും മധ്യസ്ഥനുമാണ്. സ്ലോ ജനതകൾക്കിടയിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട ആദ്യ വിശുദ്ധൻ കൂടിയാണ് വിൻസെന്റ് ഹൗസ്. രാജകീയ പ്രൗഢിയിൽ ഉന്നതമായ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുമായിരുന്നിട്ടും ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച മിസ്റ്റർ വിൻസെന്റ് ഹൗസ് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ശുഭദിനം.